ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തി കൊണ്ടുപോകാറാകട്ടെ. ഞാനിപ്പം നിൽക്കുന്നത് ലിവിങ്സ്റ്റൺ മ്യൂസിയത്തിന് അടുത്താണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന വ്യക്തി സ്കോട്ട്ലൻഡിലാണ് ജനിച്ചത്. സ്കോട്ട്ലൻഡിൽ ജനിച്ചതിന് ശേഷം ഇവിടെ അനേക നാൾ പാർക്കുകയും പിന്നീട് ആഫ്രിക്കയിലേക്കുള്ള ഒരു പ്രത്യേക ദർശനം ലഭിച്ച് ആഫ്രിക്കയുടെ മണ്ണിലേക്ക് കടന്നു പോകുകയും അവിടെ വളരെ കഷ്ടമനുഭവിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുകയും സുവിശേഷ വേല ചെയ്യുകയും ചെയ്തതായിട്ട് ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആഫ്രിക്കയിൽ അന്ന് നിലനിന്നിരുന്ന അടിമത്തത്തിനൊക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ക്രിസ്തു യേശുവിൽ കൂടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സുവിശേഷത്തിൻ്റെ വക്താവായി വളരെ കഷ്ടമനുഭവിച്ച് അവിടെ നിന്ന് കർത്താവിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച ഒരു മിഷണറിയാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി പഠിക്കുവാനും ഒത്തിരി വായിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൃപയാൽ സ്കോട്ട്ലൻഡിലേക്ക് കടന്നു വരുവാൻ അദ്ദേഹത്തിൻ്റെ വ്യസനത്തിന് അടുത്ത് നിൽക്കുവാൻ ഒക്കെ കർത്താവ് സഹായിച്ചു. എല്ലാറ്റിനും സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. ഒരു കാലത്ത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷീകരണത്തിന് വേണ്ടി ഇവിടുത്തെ സകല സുഖ സൗകര്യങ്ങളും വേണ്ട എന്ന് വെച്ച് കടന്നുപോയ അനേക മിഷണറിമാർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് യു കെയുടെ മുഴുവൻ സ്ഥിതി എടുത്തു നോക്കുമ്പോൾ പല ചർച്ചുകളും മോസ്കുകളായി മാറുന്നു, ചില ചർച്ചുകൾ പബ്ബുകളായി മാറുന്നു. ചർച്ചുകളിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ചർച്ചുകൾ വിൽക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇതിൻ്റെ നടുവിൽ യു കെക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ യു കെയുടെ ഉണർവിന് വേണ്ടി സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തൺ അയർലൻഡ് ഇത്രയും രാജ്യങ്ങൾ കൂടിയാണ് യു കെ എന്ന യു കെ സ്ഥാപിക്കപ്പെടുന്നത്. യു കെ ഒരുമിച്ച് ഇത്ര രാജ്യങ്ങളാണ് യു കെ എന്ന് ഒരുമിച്ച് നാം വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും ഇതിനു വേണ്ടി ഒടുവിൽ നിൽക്കുകയും ഇതിൻ്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ജനം എഴുന്നേറ്റ് വരേണ്ടത് ആവശ്യമാണെന്ന് ഈ തരുണത്തിലൊന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിലേക്കും വില്യം ഗേറിയെ പോലെയുള്ള ശക്തന്മാരായ കർത്തൃദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. അത് നിമിത്തമാണ് നമുക്കൊക്കെ സുവിശേഷം അറിയുവാനൊക്കെ കഴിഞ്ഞത്. ട്രാൻസ്ലേഷൻ പ്രവർത്തനങ്ങളിലാണെങ്കിലും കഷ്ടം അനുഭവിച്ച് സുഖസൗകര്യങ്ങളെല്ലാം ഒഴിവാക്കി കർത്താവിന് വേണ്ടി നിൽക്കുന്നതിലാണെങ്കിലും ഒക്കെ ഒത്തിരി അധികം അധ്വാനിച്ച ഈ മിഷണറിമാർ നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ആ പാത പിന്തുടരുവാനും സുവിശേഷം അറിയാത്തവരോട് സുവിശേഷം അറിയിക്കുവാനും ഉള്ള വലിയ ദൗത്യത്തെ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയട്ടെ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ലോകത്തിൽ എങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കുവാനാണ്. ജാതി മത ഭേദമന്യേ നമുക്ക് ആ സുവിശേഷീകരണ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി വളരെ ശക്തമായിട്ട് അധ്വാനിക്കാം. ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെ, വില്യം കെറിയെ പോലെ, ഇവാൻ റോബർട്ട്സിനെ പോലെ, ജോൺ വെസ്ലിയെ പോലെ ഉള്ള ശക്തന്മാരായ ദൈവദാസന്മാർ ഈ രാജ്യത്തു നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ ചിലർ ഈ രാജ്യത്തിന് ഇനിയും എഴുന്നേൽക്കട്ടെ, ഈ രാജ്യം അത് ഉണർത്തപ്പെടേണ്ടത് ആവശ്യമാണ്, സുവിശേഷം ഈ രാജ്യത്ത് ശക്തമായി വീശേണ്ടത് ആവശ്യമാണ്, അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.